ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ പാലക്കാട് ലോക്കൽ സീരീസിൻ്റെ 10-ാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പോകുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തിലേക്കാണ്. പാലക്കാടുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ സ്ഥലം കവർ ചെയ്യാൻ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ 10th എപ്പിസോഡ് ആ സ്ഥലമാക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത്. നിലാ നദിയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന ഒറ്റപ്പാലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കേരളത്തിൻ്റെ ഫിലിം സിറ്റി എന്നുകൂടി ഒറ്റപ്പാലത്തിനെ വിളിക്കാറുണ്ട്. കാരണം ഇവിടെ കുറേ സിനിമ ഷൂട്ടിങ്സ് നടക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം ചിനക്കത്തൂർ ക്ഷേത്രത്തിലെത്തി. വലിയൊരു ഗ്രൗണ്ടിൻ്റെ നടുവിലൊരു ക്ഷേത്രം, ചുറ്റും കുറേ മരങ്ങളും. എത്ര ദൂരെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഈ നാട്ടുകാർ ചിനക്കത്തൂർ പൂരത്തിന് ഒരുമിച്ച് ഒത്തുകൂടാൻ ശ്രമിക്കാറുണ്ട്. അവിടെ നിന്ന് ഞാൻ പോയത് കേരളത്തിലെ 2-ാമത്തെ വലിയ പാലമായ മായന്നൂർ പാലത്തിലേക്കും. പാലക്കാട് ജില്ലയും തൃശ്ശൂർ ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഈ മായന്നൂർ പാലം. ഈ പാലത്തിന് താഴത്തൂടെ ശാന്തമായി നിലാനദി ഒഴുകുന്നുണ്ട്. നമ്മളിപ്പോൾ മായന്നൂർ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഭാരതപ്പുഴയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഭാരതപ്പുഴയുടെ തീരത്തുകൂടി നടന്ന് ഭാരതപ്പുഴയുടെ ഭംഗി ആസ്വദിക്കാം. ആ കാണുന്നതാണ് നമ്മൾ വന്ന മായന്നൂർ പാലം. ഈ നിലാനദിയുടെ തീരത്തുകൂടി നടക്കുമ്പോൾ എനിക്ക് ഈ ഒറ്റപ്പാലംകാരോട് ഭയങ്കര അസൂയ തോന്നി. ഇവിടെയുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്ന് ഈ പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വെള്ളം, അതുകൊണ്ട് വെള്ളത്തിനടിയുള്ള ജീവജാലങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് അത്. രാവിലത്തെ സമയങ്ങളിൽ ഇവിടെ അധികം തിരക്കില്ല, പക്ഷെ വൈകിട്ട് ഇവിടെ ഭയങ്കര തിരക്കാന്നാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ ഭാരതപ്പുഴയോട് യാത്ര പറഞ്ഞ് നമുക്കിനി ഒറ്റപ്പാലത്തെ വേറെ കുറച്ച് ലൊക്കേഷൻസിലേക്ക് പോകാം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകൊട്ടാരം, ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജകൊട്ടാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. വള്ളുവനാടൻ ചരിത്രമുറങ്ങുന്ന കവളപ്പാറ കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം 400 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരം അത്. കുടുംബതർക്കം കാരണം റിസീവർ ഭരണത്തിലാണ് ഇപ്പം ഈ കൊട്ടാരം ഉള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന ഒരു കൊട്ടാരം. നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ അകത്തോട്ട് പോകാം. ഈ സ്റ്റെപ്സൊക്കെ എപ്പോൾ വേണമെങ്കിലും പൊട്ടി വീഴും. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും വളരെ സൂക്ഷിച്ച് വേണം വയ്ക്കാൻ. ഇതിനകത്തോട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വരരുത്. ഉഗ്രവശമുള്ള ഇഴജന്തുക്കൾ ഇവിടെ കാണാറുണ്ട് എന്ന ഇവിടെ അടുത്തുള്ളവർ പറയുന്നത്. മൂപ്പിൽ നായരായിരുന്നു കവളപ്പാറ കൊട്ടാരത്തിൻ്റെ അധികാരി. നായർ രാജകുടുംബത്തിലെ കാരണവരാണ് മൂപ്പിൽ നായർ. ഒരു കാലത്ത് 5000-ത്തിലധികം പടയാളികളെ കൊണ്ട് സംരക്ഷണ വളയം തീർത്ത ഒരു കൊട്ടാരമാണ് കവളപ്പാറ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ പല ഭാഗങ്ങളും ഇപ്പം തന്നെ നശിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ഈ കൊട്ടാരം നശിക്കുന്നു എന്നല്ല, ഇപ്പോഴത്തെ ജനറേഷൻ ഇതിനെ നശിപ്പിക്കുന്നു എന്ന് വേണം പറയാൻ. കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം പണ്ടത്തെ നിർമ്മാണ രീതി തന്നെയാവും. ഈ നാട്ടുകാർ പറയുന്നത് ഈ കൊട്ടാരം വൈകുന്നേരങ്ങളിൽ പല കാര്യങ്ങൾക്കും വേണ്ടി മിസ്യൂസ് ചെയ്യാറുണ്ട്. ഈ നാട്ടുകാരനല്ലാത്തത് കാരണം അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല. എന്നാലും ഇതൊക്കെ ഇങ്ങനെ നശിക്കുന്നതിന് നമ്മളൊരു കാരണം. കൊട്ടാരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നതിന് ഒരു ഉത്തമ ഉദാഹരണം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കവളപ്പാറ കൊട്ടാരം. കൊട്ടാരത്തിനകത്തൊരു സർപ്പക്കാവുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. കാട് പിടിച്ച വഴി കൂടെ പോയാലേ നമുക്ക് ആ സർപ്പക്കാവിലെത്താൻ പറ്റും. ഈ സർപ്പക്കാവും കൊട്ടാരത്തിൽപ്പെട്ടതാണ്. ഭയാനകമായ ഒരു അന്തരീക്ഷ ഈ സർപ്പക്കാവിന് ചുറ്റും. കാട്ടിനുള്ളിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇതുവഴി പോകുമ്പോൾ കിട്ടുന്നത്. ഒരു കാരണവശാലും ഇവിടേക്കൊന്നും ഒറ്റയ്ക്ക് വരരുത്. നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല, പുറത്തു നിന്ന് പൂട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ സ്ഥലം കാണാൻ വരുവാണെങ്കിൽ അകത്തേക്ക് അതിക്രമിച്ച് കയറാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് കൊട്ടാരത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പോവാം. ഈ കാണുന്ന നാലുകെട്ട, ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു അടുക്കളയുണ്ട്. പല ദേശത്തുള്ള ആളുകൾക്ക് അന്നമൂട്ടിയ അടുക്കളയാണ് ഇന്ന് നശിച്ചിവിടെ കിടക്കുന്നത്. കൊട്ടാരത്തിന് തൊട്ടു പിറകിലായിട്ട് ഒരു കുളമുണ്ട്, അതുപോലെ 2 കിണറുമുണ്ട്. നല്ല തെളിഞ്ഞ നീല കളർ വെള്ളം ഈ കുളത്തിൽ. പക്ഷെ കുറേ പ്ലാസ്റ്റിക് കുപ്പികളും വേസ്റ്റൊക്കെ ഈ കുളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട്. നമുക്ക് കുളത്തിനടുത്തേക്ക് പോവാം. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കുളത്തിൻ്റെ അടിഭാഗം ഇവിടെ നിന്ന് കാണാൻ പറ്റും. വെള്ളത്തിനടിയിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം.
ഈ വെള്ളത്തിനകത്ത് വേറൊരു ലോകം തന്നെയാണ്. ആ വേസ്റ്റുകളൊക്കെ ഒന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ സംഭവം അടിപൊളി. കുളത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിണറുണ്ട്. അതിനകത്ത് വെള്ളം കൊള്ളാം, പക്ഷെ ഒരുപാട് വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഒട്ടം പിള്ളയുടെ ശിവരാത്രി, ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്നീ സിനിമകൾക്ക് ഈ കൊട്ടാരം ലൊക്കേഷൻ ആയിട്ടുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ഈ കൊട്ടാരം നമ്മളെല്ലാവരും കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും തെറ്റിയിട്ടില്ല, ഇനിയും ശ്രമിച്ചാൽ ഈ കൊട്ടാരം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. കൊട്ടാരത്തിനടുത്ത് തന്നെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ഉണ്ട്. 5 മിനിറ്റ് നടന്ന ഒരു ആല് കാണാൻ പറ്റും. ആ ആലിൻ്റെ ചോട്ടിൽ 6ാം തമ്പുരാനിലെ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നു. കവളപ്പാറ കൊട്ടാരത്തിനടുത്ത് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, ആര്യങ്കാവ്. 96 ദേശങ്ങൾക്കതിപയാണ് ആര്യങ്കാവിലമ്മ. ആര്യങ്കാവിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ ആലും അതിനടുത്ത് ടാറിയാത്ത മൺപാതകളും കാണും. നരസിംഹം, വെല്ലിയേട്ടം പോലുള്ള കുറേ സിനിമകളവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് വന്നിട്ട് ഒരു മന കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമുക്കിങ്ങനൊരു മനയിലേക്ക് പോവാം. പച്ചപ്പ് നിറഞ്ഞ ഈ വഴി കൂടെ നടന്നാൽ നമുക്ക് ആ മനയുടെ മുന്നിലെത്താൻ പറ്റും. ഒറ്റപ്പാലം, മന എന്നൊക്കെ കേട്ടാൽ എല്ലാവർക്കും ഓർമ്മ വരുന്നത് വരിക്കാശ്ശേരി മനയായിരിക്കും. ഇത് വരിക്കാശ്ശേരി മനയല്ല, വേറൊരു മനയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോഴത്ത് മനയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. വരിക്കാശ്ശേരി പോലെ ഇവിടെയും ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ട്. ഒറ്റപ്പാലത്തുള്ള തൃക്കങ്ങോട് പറഞ്ഞ സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കം ഈ മനയ്ക്കുണ്ട്. വെട്ടുകല്ലിൽ പണി തീർത്തൊരു മനയായത്. ഈ മനയ്ക്ക് ചുറ്റും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ചൂട് ഒട്ടുകൂടെ അനുഭവപ്പെടുന്നില്ല. മനയുടെ അടുത്ത് തന്നെ പഴമയുടെ പ്രൗഢിയുള്ള ഒരു കുടുംബക്ഷേത്രമുണ്ട്. ഇതാണ് ഞാൻ ആ പറഞ്ഞ കുടുംബക്ഷേത്രം. ഇതിന് ചുറ്റും മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. സിനിമകളിൽ മാത്രം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നത്. അനന്തഭദ്രത്തിൽ ദിഗംബരൻ്റെ വീടായും ഈ പോഴത്തുമനയെ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ വടക്കുന്നാഥൻ, മിഴിരണ്ടിലും, ദ്രോണ, 6ാം തമ്പുരാൻ എന്ന പല സിനിമകളിലും ഈ മന ഒരു ലൊക്കേഷനായിട്ടുണ്ട്. ഈ മനയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു മുത്തശ്ശൻ ചാരു കസേരയിൽ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. ഈ മനയുടെ കുറച്ച് വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ എടുത്തോളാൻ പറഞ്ഞു. ഇപ്പോഴും ഇവിടെ ഈ മനയിലെ അവകാശികൾ താമസിക്കുന്നുണ്ട്. ഭാരതപ്പുഴയുടെ ശാന്തമായ ഒരു ഭാവം നമ്മൾ മായന്നൂർ പാലത്ത് നിന്ന് കണ്ടു. ഇനി ഭാരതപ്പുഴയുടെ രൗദ്രഭാവം നമുക്ക് കാണാൻ പോവാം. നീലാനദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ചെക്ക് ഡാമ നമ്മൾ കാണാൻ പോകുന്നു. ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ചെക്ക് ഡാം ഇവിടെ കെട്ടിയിരിക്കുന്നത്. തൃശ്ശൂർ പാലക്കാട് ബോർഡറിലെ ഈ ചെക്ക് ഡാം ഉള്ളത്. ഇതുവഴി വളരെ സൂക്ഷിച്ച് നടക്കണം, ഒന്ന് സ്ലിപ്പായാൽ താഴെ പോകും. മായന്നൂർ പാലം പോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് പാലക്കാടും ഒരു സൈഡ് തൃശ്ശൂരും. ഒറ്റപ്പാലം വഴി ട്രെയിനിൽ പോകുന്നവർ ഈ സ്ഥലം എന്തായാലും ശ്രദ്ധിച്ചു കാണും. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്, നമുക്കത് നോക്കാം. ഈ പുഴയുടെ പല പല സൈഡിലായി ഓടി നടന്ന് വലയെറിഞ്ഞോട് നടക്കുക. സാധാരണ രീതിയിൽ ഈ സമയത്ത് ഇവിടെ നല്ലോണം മീൻ കിട്ടാറുണ്ട്, പക്ഷെ ഇന്ന് ഇത്ര നേരമായിട്ടും ഇവിടെ മീനൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കിട്ടിയ 1-2 പൊടിമീനുകൾ കാണിച്ചു തന്ന് പുള്ളിക്കാരൻ വീണ്ടും മീൻപിടുത്തത്തിലേക്ക് തിരിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാം.